ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉർമാമ്പഴം കുറച്ച് മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളും ടേസ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്കായിട്ട് വന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നമ്മളിതിൻ്റെ കുരുവൊന്നും കളയേണ്ടതില്ല. അതോടുകൂടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് കടക്കാം. ഉർമാമ്പഴം കൊണ്ട് അധികം നമ്മൾ ജ്യൂസ് അല്ല ഉണ്ടാക്കുന്നത്, ഇനി നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതാ ഒരു കപ്പോളം ഉർമാമ്പഴം എടുത്തിട്ടുണ്ട്, അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ കുറച്ച് ഓയിലാണ് വേണ്ടത്, മുക്കാൽ കപ്പോളം ഓയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ അതും മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം മുട്ടയാണ്. അപ്പോൾ ഇതാ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ഈ ഒരു മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വലിയ സൈസുള്ള മുട്ടയാണ്, അതുകൊണ്ട് ഞാൻ മൂന്ന് എടുത്തിട്ടുണ്ട്. ചെറിയതാണെങ്കിൽ നാലെടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരയണമെന്നില്ല, ചെറിയ തരി തരിയൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്, നമ്മളിത് അരിക്കാതെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് തന്നെ. ഇനി നമുക്ക് ആവശ്യം ഇതാ മൈദയാണ്, അതും മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവെല്ലാം ഓർത്ത് വെക്കാൻ എളുപ്പമാണ് കേട്ടോ. എല്ലാം മുക്കാൽ കപ്പാണെന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുവിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇതാ ഒരു പിഞ്ചോളം ഉപ്പും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്, അതുവിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ക്കിയെടുക്കാം. അപ്പോൾ നമ്മളിൽ ഉപയോഗിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും മുക്കാൽ കപ്പാണ്. നമ്മുടെ റുമാൻ മാത്രം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ ഇതാ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെ, നമ്മൾ ചായ ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബേക്കിംഗ് സമയം മാത്രം കുറച്ചൊരു ടൈം എടുക്കുന്നതാണ്. പിന്നെ ഇത് അതെല്ലാം മിക്സാക്കിയ സമയത്ത് നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതാ ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് വെച്ചാൽ ചില പടിയിൽ നിന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് എനിക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ റുമാന് കൊണ്ടുണ്ടാക്കിയ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് റുമാന് കൊണ്ടുണ്ടാക്കിയത് എന്നുള്ളത്, ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണേ. ഇത് നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ, ഇതൊന്ന് നല്ല ഇങ്ങനെ സ്പോഞ്ച് പോലെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണേ. ഇനി പുതിയതായി വന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.